ഹായ്, എല്ലാവർക്കും നമസ്കാരം. സെനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കാരമൽ പുഡിംഗ് ആണ്. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് പുഡിംഗ് തയ്യാറാക്കി എടുക്കാം നോക്കാം. ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ജലാറ്റിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അത് കുറച്ച് ചെറിയ പാത്രമായാലും നിങ്ങളുടെ കയ്യിലുള്ള ഇഷ്ടത്തിനുള്ള പാത്രം എടുക്കാം കേട്ടോ. ഞാൻ ഒരു ചെറിയ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിലേക്ക് ഇത്തിരി വെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒന്ന് തടവിയിട്ട് നമുക്ക് ഈ പാത്രത്തിനെ മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ തീയിലാക്കി വെക്കുക. അപ്പം നമുക്ക് ഇത് ചെറുതായിട്ട് മെല്ലെ മെല്ലെ അലിഞ്ഞിട്ട് ഇതിന് കളർ ചേഞ്ച് ആയിട്ട് വരും. കാരമലൈസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ തീ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ തീ കൂട്ടി വെച്ച് കൊടുക്കരുത്. അപ്പം പെട്ടെന്ന് അതിലേക്ക് പുക കയറിയിട്ട് കരിഞ്ഞു പോകും. അത് വളരെയധികം ശ്രദ്ധിക്കണം. ചെറിയ തീയിലായിട്ട് കുറച്ച് സമയം എടുത്ത് നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാം. ഇപ്പം എൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ആക്കി വെച്ചിരിക്കുന്ന ആ പാത്രമല്ലേ, വെണ്ണയോ എന്തെങ്കിലും നിങ്ങളുടെ ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പാത്രത്തിലേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച് പൂട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ആ പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കാം. ഇപ്പം ഞാൻ ആ കാരമലൈസ് ചെയ്ത പഞ്ചസാരേൻ്റെ സിറപ്പ് അതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ആവണ രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് ആക്കി കൊടുക്കാം, ചുറ്റിച്ചു കൊടുക്കാം. കാരണം അത് പെട്ടെന്ന് തന്നെ അത് സെറ്റായി പോവും. കണ്ടോ, ഇപ്പൊ ഒരു 3 സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ളൂ, അപ്പൊ തന്നെ അത് കട്ടയായി പോയി. പിന്നെ ഇതിലേക്ക് പിന്നെ നമുക്ക് ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര. ഇത് നല്ലോണം തിളച്ചിട്ട് പാലൊന്ന് വറ്റി വരണം. കുറച്ച് 1 കപ്പ് പാലെന്നുള്ളത് കുറച്ച് വറ്റി വരണം. അപ്പൊ നമ്മുടെ അതിലുള്ള വെള്ളത്തിന്റെ കണ്ടന്റ് പോകാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് വറ്റി എടുത്തതിന് ശേഷമുള്ള പാലാണ് നല്ലത്. അതിനാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പൊ കുറച്ച് സമയം പാലൊന്ന് തിളപ്പിച്ചെടുക്കുക. തീ കൂട്ടി കൊടുക്കരുത്, പാൽ പെട്ടെന്ന് തിളച്ചേ പുറത്തേക്ക് പോകും. ഇപ്പം നമ്മുടെ പാലൊക്കെ തിളച്ച് വറ്റിയിട്ടുണ്ട്. അത് ചൂടാറണം കേട്ടോ. ആ പാലിൻ്റെ ഇത് കൂട്ടുണ്ടല്ലോ, പാലും പഞ്ചസാരയും കൂടിയുള്ള കൂട്ട്, അത് നല്ലോണം തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് 2 മുട്ട നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ വാനില എസെൻസ് ആണ്. ആ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും മണമൊക്കെ തന്നെയാണ് കേട്ടോ വാനില എസെൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ തിളപ്പിച്ച് വെച്ചില്ലേ 1 കപ്പ് പാലും പഞ്ചസാരയും കൂടിയിട്ട്, ആ തിളപ്പിച്ച് വെച്ചതും കൂടിയിട്ട് ഈ മുട്ടയുടെ മിശ്രിതത്തിലേക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. പാലും നല്ലോണം ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ചൂടോടുക്കണ ചേർത്ത് കൊടുക്കരുത്. ഇതെല്ലാതും കൂടി നമ്മൾ നല്ലോണം ബീറ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാത്രമല്ലേ, ആ പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കുക. മുട്ടയുടെയോ എന്തെങ്കിലും കരടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അരിച്ചിട്ടാണ് ഈ പാത്രത്തിലേക്ക് ഒഴിക്കേണ്ടത്. എപ്പോഴും ശ്രദ്ധിക്കണം, അരിച്ച് തന്നെ ഒഴിക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ആ മുട്ടേൻ്റെ ആ ഉണ്ണീൻ്റെ ഇതൊക്കെ നമുക്ക് അതിലേക്ക് ഒന്ന് ബീറ്റ് ചെയ്യാതൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ ആ പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം കുറച്ചൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, നല്ലോണം ഒന്ന് തട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഇഡ്ലി കുക്കറോ എന്തെങ്കിലും വെച്ചതിന് ശേഷം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക. ഇതിൽ വെച്ചതിന് ശേഷം നല്ലോണം മൂടി വെക്കണേ, ആ പാത്രം നല്ലോണം മൂടി വെക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അലുമിനിയം ഫോയിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ അതുകൊണ്ട് മൂടി വെച്ചാൽ മതി. ഇപ്പം ഞാൻ ആവി വെക്കാൻ വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം അതായോ നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പപ്പടത്തിൻ്റെ കോലില്ലേ, അതുകൊണ്ട് ഒന്ന് കുത്തി നോക്കിയതാണ്. അപ്പം അതിൻ്റെ മുകളിൽ പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ അത് റെഡി ആയിട്ടുണ്ട് എന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. ഇപ്പം എൻ്റെ റെഡി ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഞാനത് ഒന്ന് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയാണ്. സൈഡ് ഭാഗം ഒന്ന് കത്തിയോണ്ട് ഒന്ന് വിടുവിച്ചതിന് ശേഷം നമുക്കൊന്ന് കമിത്തിയെടുക്കാം. ഇപ്പം എൻ്റെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, കാരമൽ പുഡിംഗ് ആണ്. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ ഇതെങ്ങനെയുണ്ട് ഇതിൻ്റെ ഉൾഭാഗം എന്ന് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. അപ്പം നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇത് വായിലിട്ട് അലിഞ്ഞു പോകും. നമുക്ക് ജലാറ്റിൻ്റെ ആവശ്യമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ അടിപൊളി പുഡിംഗ് തയ്യാറാക്കി എടുക്കാം. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.